ഹായ് എല്ലാവർക്കും എം പി എം ഈസി കുക്കിംഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പം ഹോം ക്വാറന്റൈൻ ആയിട്ട് വീട്ടിലൊക്കെയാണല്ലോ. പിണറായി സാർ പറഞ്ഞിട്ടുണ്ട് ഹോം ക്വാറന്റൈൻ ആയിട്ട് പുരുഷന്മാർ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഹബ്ബി സ്പെഷ്യൽ കപ്പ് കേക്ക്. അപ്പൊ നമുക്ക് കപ്പ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ആദ്യം നോക്കാം. ഒരു കപ്പ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പാല്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ശർക്കര പാനി, ഒരു കപ്പ് എണ്ണ, തൈര്. ആദ്യമേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും നമ്മൾ ഇട്ട് മിക്സ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എടുത്ത് മാറ്റിവെക്കാം. ഇനി നമ്മൾ കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്യുന്നതിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മളൊരു പാത്രം എടുത്തു, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് ഒരു കപ്പ് എണ്ണ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അത് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എണ്ണയും നമ്മുടെ ശർക്കര പാനിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് ഇപ്പോ തൈര് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടത് മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളത് ഇപ്പൊ ഒരു കുറി കുറിയ ഒരു പരുവത്തിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാല് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. കുറച്ച് പാല് നമുക്ക് ഒഴിച്ച് ഒരു ബാറ്ററിന്റെ ഒരു ലൂസ് പരുവത്തിലേക്കാകാൻ വേണ്ടിയാണ് നമ്മൾ അതിന്റെ അകത്ത് കുറച്ച് പാല് ഒഴിക്കുന്നത്. പാലൊഴിക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസായിട്ട് വരും, ഒത്തിരി തിക്കായിട്ടില്ല. നമുക്കത് നല്ല ലൂസാക്കി ഒരു നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സോഫ്റ്റ് ഒരു ക്രീമി നമുക്കൊരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എപ്പോഴും ഉണ്ടായെങ്കിൽ മാത്രം നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയതാണ്. നമുക്ക് ഇതിലേക്ക് നമുക്കൊരു വാനില എസൻസ് കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ ഒരു അര സ്പൂണിനോളം വാനില എസൻസ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി അതുകൂടി നല്ലതായിട്ട് നമുക്ക് ഇളക്കി ആ ബാറ്റർ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലിപ്പോ എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഒഴിക്കാം. ഇപ്പം ബൗളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക് തവയാണ് യൂസ് ചെയ്യുന്നത്. ഈ നോൺ സ്റ്റിക് തവയെ നമ്മൾ ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഒരു 5 മിനിറ്റ്സ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു വെച്ചിരിക്കുന്ന ബൗള് നമുക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു വെസലിൽ നിന്ന് ഊരി നമ്മുടെ പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ കേക്ക് നല്ലതായിട്ട് ബാക്കൊക്കെ നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഞാൻ മുറിച്ച് കാണിക്കാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സ്പോഞ്ചി ഒരു ടൈപ്പ് ഓഫ് കപ്പ് കേക്ക് ആണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീടുകളിലൊക്കെ ഒന്ന് പരീക്ഷിക്കണം. പുരുഷന്മാർ വെല്ലുവിളിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. എല്ലാ പുരുഷന്മാർക്കും നമ്മളിത് സമർപ്പിക്കുകയാണ്.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.